നമസ്കാരം. ടെസ ചാർലിയിലെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വർക്കലയിലുള്ള SS അക്യൂറത്തിലാണ്. ശരിക്കും ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കാരണം അക്യൂറങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്ക് സൂപ്പർ ആയിട്ടാണ് മീനുകളെയൊക്കെ സെറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അവരെ നല്ല ക്ലീൻ ആയിട്ടാണ് നോക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും നല്ല അടിപൊളിയായിട്ടാണ്. അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഷോപ്പിന്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. SS സെക്യൂറത്തിന്റെ ഓണറിനെയാണ് നിങ്ങളിപ്പോ വീട്ടിൽ കാണുന്നത്. അപ്പൊ ഇക്കയുടെ പേരൊന്ന് ജസ്റ്റ് വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞു. എന്റെ പേര് നഹാർ എന്നാണ്. സ്ഥലം ഇത് സ്ഥലം എന്ന് പറയുന്നത് പാലച്ചിറ ജംഗ്ഷനിൽ നിന്ന് SN കോളേജ് പോകുന്ന വഴിയിലാണ് ഷോപ്പ് വരുന്നത്. ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് SS സെക്യൂർ എന്നാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞു. അപ്പം ഇതിന് മുന്നേ വേറെ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടായിരുന്നോ? അപ്പൊ ഓൾറെഡി ഇപ്പം വെട്ടൂർ മേൽ വെട്ടൂരുണ്ട്, ഇപ്പൊ 7 വർഷമായിട്ടുണ്ട്. ഉണ്ട്. പിന്നെ 92 ഫീൽഡിൽ വന്നാണ്. അപ്പൊ അങ്ങനെ ഇവിടെ വരെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം 1992 തൊട്ട് ഈ ഫീൽഡ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് കുറച്ച് പ്രവാസ ജീവിതമൊക്കെ ആയിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യമേ ചെയ്തതും ഫിഷസ് തന്നെയായിരുന്നു. അതെന്റെ ഒരു സുഹൃത്തിന്റെ ഷോപ്പിൽ കൂടെ അങ്ങനെ തുടങ്ങിയ ഒരു ക്രേസ്. അങ്ങനെ തുടങ്ങിയ ക്രേസ് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇവിടെ വരെ വന്നിരിക്കുന്നല്ലേ. നിലവിലെ രണ്ട് ഷോപ്പുണ്ട്. ഓക്കെ. ആ ഷോപ്പ് 7 വർഷവും ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഷോപ്പിൽ സെറ്റ് ചെയ്തേക്കുന്ന ആംബിയൻസ് എന്ന് വെച്ചാൽ ശരിക്കും സൂപ്പർ ആണ്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കും. പിന്നെ ഇപ്പൊ ഇവിടെ മെയിൻലി ഫിഷസ് മാത്രമല്ല, പിന്നെ ബേർഡ്സ് എന്തെങ്കിലും? ബേർഡ്സ് നേരത്തെ ഉണ്ട്, സ്റ്റോക്ക് കുറവാണ്. നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ ഷോപ്പില് ഫിഷസ് അല്ലാതെ വേറെ എന്തൊക്കെയുള്ള ഫുഡ് ഒക്കെ? ഫുഡ് ഐറ്റംസ് മറ്റേ പപ്പിയുടെ ഐറ്റം, ഫുഡ് ഐറ്റംസ്, കാറ്റിന്റെ, പിന്നെ മീൻറെ ഏറെക്കുറെ ഒരുമാതിരിപ്പെട്ട ഫിഷിന്റെ എല്ലാ ബ്രാൻഡിന്റെ ഫുഡുണ്ട്. പിന്നെ ഈ അക്വാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ? പ്ലാന്റ്സുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പം പുതിയതായിട്ട് ഏതൊക്കെയാ സ്റ്റോക്ക്, ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ സ്റ്റോക്ക്? ട്രെൻഡിങ് എന്ന് പറയുന്നത് നമ്മള് ടെട്രാസ് ആണ്, വിഡോസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. വിഡോസ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത്. പിന്നെ ഫൈറ്റർ, ജബ്ബീസിന്റെ ഹൈബ്രിഡ് ജബ്ബീസിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു 10-15 ഐറ്റംസ് ജബ്ബീസ് സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പൊ നമ്മള് വീഡിയോയില് കാണിക്കുന്നത് ഇത് സിമ്പാണ്. അതില് എല്ലാം ഉണ്ട്, ഗ്രീന്, ബ്ലൂ, റെഡ്. ഈ മീനിന്റെ പർപ്പസ് എന്തുവാ? മറ്റേ സക്കറിനൊക്കെ പോലെ ക്ലീൻ ചെയ്യോ? അങ്ങനെ കൂടെ എനിക്ക് വന്ന് വേറെ വലിയ മീനൊന്നും ഇടാൻ പറ്റത്തില്ല. അത് ഇവര് പോയി അറ്റാക്ക് ചെയ്യോ അതോ വലിയ മീൻ? വലിയ മീൻ അറ്റാക്ക് ഇവരെ ഇവരെ കഴിക്കും അല്ലേ. ഇവർക്ക് എങ്ങനെയാ മാർക്കറ്റിലെ റേറ്റ് വരുന്നേ? ഇത് പേര് വന്നിട്ട് 60 രൂപ. പിന്നെ ഇവര് വലുതാവോ? ഇല്ല, നോർമൽ ഇത് തന്നെയാണ് സൈസ്. ഇത്ര സൈസ് ആണ്, ഈ സൈസ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ കാണിക്കുന്നല്ലേ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ഐറ്റംസ്? ഓക്കേ. ഇവര് പല കളറിൽ വരുന്നുണ്ട്. അതിലിപ്പോ ഓൾറെഡി ഇപ്പോ 6 കളർ ഉണ്ട്. എന്തോ റോസ്, പിങ്ക്, പർപ്പിൾ, ഗ്രീന്, യെല്ലോ, വൈറ്റ്, ബ്ലൂ. ഇത്ര ഷേഡ്സ് ആണ് ഇപ്പൊ ഉള്ളത്. അപ്പം ഇവരുടെ കൂടെ ഇപ്പൊ കിടക്കുന്ന ഏഞ്ചൽ ഫിഷ് അല്ലേ? ഏഞ്ചൽ ഉണ്ട്, റെയിൻബോ ഷാർക്ക്, ആൽബിനോ റെയിൻബോ ഷാർക്ക്, പിന്നെ ടൈഗർ ലോച്ച് കിടപ്പുണ്ട്, ഏഞ്ചലിന്റെ ബൾഗറിൻ സീപ്പുകൾ കിടപ്പുണ്ട്, പിന്നെ കോറിഡോറ 2 ഐറ്റംസ് കിടപ്പുണ്ട്, പെപ്പറും കിടപ്പുണ്ട്, ആൽബിനോ ഉണ്ട്, സർഫിറ്റെട്ര കിടപ്പുണ്ട്. അപ്പം ഈ ഈ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്ന ടെൻഡൻസി ഇല്ല? ടെൻഡൻസി കുറവാണ്. കുറവാണ്. ഇവരിങ്ങനെ കിടന്നോളും, കുഴപ്പമില്ല. ഇപ്പൊ ഈ കാണുന്ന മീനുകൾക്ക് ടെട്രക്കൊക്കെ ഏകദേശം എത്ര മാർക്കറ്റിൽ റേറ്റ് വരുന്നത്? മാർക്ക് 40 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി അനുസരിച്ച്, ക്വാളിറ്റി അണ്ട് സൈസും അനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ എനിക്ക് വന്ന് ചില കളറിന് ഡിമാൻഡ് കൂടുതലാ, ആ സമയത്ത് റേറ്റ് വ്യത്യാസം വരും അല്ലേ? ഇല്ല, അങ്ങനെ എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. പിന്നെ ഈ മീനുകള് ഈ ഇപ്പൊ നമ്മള് പേരായിട്ട് മേടിക്കുന്നതിനെ കാട്ടിയും ഇങ്ങനെ ഒരുമിച്ച് കൊറേ എണ്ണം ഉള്ളതാണല്ലോ അതിന്റെ ഭംഗി കോളഞ്ഞായിട്ട് ഇടുന്നതിന്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഇപ്പൊ ഈ ഏഞ്ചൽ ഫിഷ് ബ്ലാക്ക് കളർ ആണല്ലോ കിടക്കുന്നത്, ബ്ലാക്കും വൈറ്റും ഓറഞ്ചും ഒക്കെ കോമ്പിനേഷൻ വരുന്നത്. ഇവർക്ക് മാർക്കറ്റിൽ ഏകദേശം എത്ര രൂപ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഞ്ചൽ ഫിഷസിന്? ഏഞ്ചലില് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബ്രീഡിംഗ്, വലുത് ബ്രീഡിംഗ് പേരാണ്. ഈ ബ്രീഡിംഗ് ചെയ്യാൻ കുറച്ച് പാടാൻ തോന്നുന്നു ഏഞ്ചൽ ഫിഷ് ഒക്കെ? ഏഞ്ചൽ സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് പേർ കിട്ടി കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളു. പിന്നെ മറ്റേത് റെഡ് ടെയിൽ ഷാർക്ക് ആണോ? ഇല്ല, റെയിൻബോ ഷാർക്ക്. റെയിൻബോ ഷാർക്ക്, റെയിൻബോ, ആൽബിനോ റെയിൻബോ ഷാർക്കും, ആൽബിനോ വൈറ്റും പിന്നെ ബ്ലാക്കും.
ആ രണ്ട് ഷെയ്ഡേ വരുന്നുള്ളൂ. അതിനകത്ത് ഈ ഓറഞ്ച് കളറ് വരുന്നു. ആ ഇപ്പൊ ഇതിൽ വരുന്നത് റെഡ് ആണ് വരുന്നത്. ടൈൽ ഇത് വരുന്നത് ടൈൽ ഫിൻസ് ഒക്കെ റെഡ് ആണ് വരുന്നത്. റെയിൻബോ ഷാർക്ക്, റെയിൻബോ ഷാർക്ക്, റെയിൻബോ ഷാർക്കിന് എങ്ങനെയാ മാർക്കറ്റ്? അത് 80 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വലുപ്പം അനുസരിച്ച് സൈസ് അനുസരിച്ച് റേറ്റ് വരുന്നുണ്ട്. ഇനി റെയിൻബോ ഷാർക്ക് ഇത്രയും സൈസ് ആവത്തോളം അതോ സൈസ് ആവും? വലുതാവും. സ്ലോ ഗ്രോത്തിങ് ആണ്. ഓ പതുക്കെ ഇതാവത്തോളൂ. ആൽബിനോ കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു, എടുത്ത് അറിയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ടാങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഏഞ്ചൽ ഫിഷിനെ പോലെ കിടക്കുന്ന കുഞ്ഞ്, അത് ഏഞ്ചൽ ഫിഷ്? അത് ഏഞ്ചൽ തന്നെയാണ്. ഏഞ്ചലിന്റെ ഫുൾ ബ്ലാക്ക്, പിന്നെ സ്മോക്കി ബ്ലൂ ഉണ്ട്, പിന്നെ റെഡ് ടോപ്പ് കിടപ്പുണ്ട്. പിന്നെ അതില് നിയോൺ ഗൗറ കിടപ്പുണ്ട്, പിന്നെ ഗ്രീൻ ടൈഗർ, ആൽബിനോ ടൈഗർ കിടപ്പുണ്ട്, ഐഫിൻ പ്ലേറ്റി, റെഡ് ടൈഗർ. നോർമൽ ടൈഗർ ഒക്കെ ആണെങ്കിൽ 20 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 20 രൂപ ഉണ്ട്. ഗൗറ റേറ്റ് കൂടുതലാണ്, അത് 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പെയർ ആയിട്ട് തന്നെയല്ലേ? അത് പെയർ പെയർ തന്നെയാണ്. ഗൗറ ആണെങ്കിൽ ശരിക്കും എത്ര നാള് വരെ വേണമെങ്കിലും കിടക്കുമല്ലോ. ലോങ് ലൈഫ് ആണ്, നല്ല ഇതാണ്. പിന്നെ അത് എനിക്ക് തോന്നുന്നു മറ്റേ വെജിറ്റബിൾസ് ഒക്കെ തിന്നു എന്നൊക്കെ തോന്നുന്നു അല്ലെ, വലുതായി കഴിയുമ്പോ കഴിക്കും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഗൗറ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെട്രാഡാങ്കത്തെ ട്രെൻഡി ആയിട്ടുള്ള സാധനമാണ് ഇത്. റെഡ് ടൈഗർ, റെഡ് ടൈഗർ, ടൈഗർ റേറ്റ് പറയുന്നത് 70 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ്. അതിന്റെ സൈസ് അനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട്. ഈ റെഡ് ടൈഗർ അതേപോലെ തന്നെ ഗ്രീൻ ടൈഗർ ഇപ്പം വന്ന വെറൈറ്റി ആണല്ലോ, മുമ്പ് മറ്റേ യെല്ലോ കുറച്ചാണ്. റെഡ് ഇപ്പം പുതിയതാണ്, മറ്റേ ഇത് ഗ്രീൻ ഒക്കെ കുറച്ച് നേരത്തെ ഉണ്ട്. അതിന് മുന്നേ ഉണ്ടായിരുന്ന മറ്റേ യെല്ലോയും അല്ലേ? നോർമൽ നോർമൽ ടൈഗർ ആയിരുന്നു. അപ്പം ആ ഒരു ടൈഗറിന്റെ പോലത്തെ കളർ ആദ്യം ഇറങ്ങിയോണ്ടാണ് പിന്നെ അവര് ടൈഗർ ഫിഷ് എന്നുള്ള ഇത് വന്നത്. റെഡും ഗ്രീനും നല്ല രസമുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ കോളനി ആയിട്ട് ഇടുമ്പോഴാണ് കിടപ്പുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് ഇത് ലോബ്സ്റ്റർ ആണ്. ലോബ്സ്റ്റർ പിന്നെ ഈ ലോബ്സ്റ്ററിന്റെ ആണെങ്കിൽ ഈ റീഗ്രോത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലേ, കൈയൊക്കെ ഒടിഞ്ഞു പോവാണെങ്കിൽ അത് വരും വളർന്നു. ഓക്കെ. പിന്നെ അതേപോലെ ഇവര് ഈ ഷെല്ലും പൊഴിക്കും തോന്നുന്നു. ഇവരുടെ എങ്ങനെയാ മാർക്കറ്റിൽ റേറ്റ് വരുന്നത്? 150 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ പെയർ ആയിട്ടാണ്? പെയർ ആയിട്ടാണ്. ഇവരുടെ ഫുഡിന്റെ ഒക്കെ രീതി എങ്ങനെയാ? ഇത് ബോട്ടം ഫീഡ് ആണ്, അത് കഴിക്കും. പിന്നെ നമ്മള് വെജിറ്റബിൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇവരെ നമ്മൾ ഈ വെള്ളത്തിന് പുറത്തിറക്കി കഴിഞ്ഞ മീനിനെ പോലെ അങ്ങനെ മരിച്ചു പോകത്തില്ലല്ലോ, കുറച്ച് ഇതുണ്ടാവും. ഈർപ്പുണ്ടെങ്കിൽ കുറച്ചു നേരം നിൽക്കും. ആ ഒരു മോയിസ്റ്റ് കണ്ടന്റ് ദേഹത്തുണ്ടെങ്കിൽ കുറച്ചു നേരം നിൽക്കും അല്ലേ. ഇപ്പൊ ഈ ഫ്ലൂറസെന്റ് ആയിട്ട് കാണുന്ന മീനുകളുണ്ടല്ലോ, അവരുടെ പേരെന്താ? അത് കബൂട്ട കോയി കാർപ്പ്. അതിന്റെ കൂടെ കിടക്കുന്ന ഗോൾഡ് ആണ്. ഗോൾഡ്, ഗോൾഡ് ആണ്, കോമറ്റ് ഗോൾഡ് എന്ന് പറയും. ഇപ്പൊ ഈ കോയി കാർപ്പിന്റെ വെറൈറ്റി ആണല്ലോ ഇപ്പൊ ഈ കാണുന്ന മീൻ. അപ്പൊ അതും നമ്മളെ സാധാരണ കാർപ്പ് പോലെ നല്ല വലുതാവോ? ആ സൈസ് ആവുന്നതാണ്. ഇത് വീൽ ടെയിൽ ആണ്. ടെയിലും ഫിൻസൊക്കെ നല്ല സൈസ് ഉണ്ടാവും. സൈസ് ഉണ്ടാവും, പക്ഷെ ബോഡി ചെറുതായിരിക്കും. ബോഡി ചെറുതായിരിക്കും. നോർമൽ കാർപ്പ് കണക്ക് ബോഡി വലുതാവില്ല, ടെയിലും ഫിൻസും നല്ല വലുപ്പാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ടാങ്കും അത്രത്തോളം സൈസ് ഉണ്ടെങ്കിൽ അല്ലെ മീനും ആ ഒരു സൈസ് വരത്തോളൂ. ഇവരുടെ എങ്ങനെയാ മാർക്കറ്റിലെ റേറ്റ് വരുന്നത്? ഏകദേശം സ്റ്റാർട്ടിങ് ഇത് 50 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൈസും സൈസിന്റെ അനുസരിച്ചിട്ടാണ് എല്ലാതും. സൈസിന്റെ എല്ലാം സൈസിന്റെ പിന്നെ ഷെയ്ഡിന്റെ ഷെയ്ഡ് ക്വാളിറ്റിയുടെ അനുസരിച്ച് പ്രൈസ് വ്യത്യാസം വരും. സ്റ്റാർട്ടിങ് ഏതായാലും 50 രൂപ തൊട്ട് ഉണ്ട് പേർ അല്ലേ. ഇവരെ കാണാൻ നല്ല രസമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ബൾക്ക് ആയിട്ട് ഇടുമ്പോൾ ആ ഒരു ഭംഗി അല്ലേ. ഇപ്പൊ ഈ കാണുന്ന മീൻ ഏതാ? ഇത് ഓസ്കാർ. ഓസ്കാർ, ഓസ്കാർ, അത് രണ്ട് ടൈപ്പ് അതിൽ കിടപ്പുണ്ട്. ഫയർ റെഡും കിടപ്പുണ്ട്, ആൽബിനോ ഉണ്ട്. ആൽബിനോ പിന്നെ അതിൽ കൂടെ തന്നെ ടിൻഫോയിൽ ആൽബിനോയും നോർമൽ ബ്ലാക്ക് ഐ ടിൻഫോയിലും ആണ്. ഇവരുടെ എങ്ങനെയാ മാർക്കറ്റിൽ റേറ്റ് വരുന്നത്? ഇത് ഓസ്കാർ 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ടിൻഫോയിൽ 80 രൂപ. ഇപ്പൊ ഈ കാണുന്ന മീനുകള്? ഇത് വൈറ്റ് ഷാർക്കും ടൈഗർ ഷാർക്കും. ഇവർക്ക് നമ്മൾ സാധാരണ ഫിഷ് ഫുഡ് തന്നെയാണ്? നോർമൽ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്.
പിന്നെ നമ്മള് കാർപ്പിന്റെ പറഞ്ഞതുപോലെ ഇവരും അത്യാവശ്യം നല്ല സൈസ് വരുന്ന നല്ല സൈസ് ആവും, പെട്ടെന്ന് ഗ്രോത്ത് വരുന്നതാ. ഇവർക്ക് എങ്ങനെ ഏകദേശം റേറ്റ് വരുന്നത്? ഇത് 30 രൂപ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വൈറ്റിന് ഇത്തിരി വില വ്യത്യാസം വരും. ആൽബിനോ എനിക്ക് പിന്നെ എല്ലാവർക്കും പരിചിതമായ നമ്മള് നോർമൽ ഗോൾഡ് ഫിഷസ് ആണ് കാണുന്നത്. അതിലാ റെഡ് കളറിന്റെ പേരെന്താ പറയുക? അത് ഓറാണ്ട, ലൈൻ ഹെഡ് ഓറാണ്ട ഗോൾഡ്. പിന്നെ വൈറ്റില് ക്യാപ്പ് വരുന്നത് റെഡ് ക്യാപ്പ് ഗോൾഡ്. പിന്നെ ഈ ഗോൾഡ് ഫിഷിന്റെ ബാക്കിൽ കാണുന്ന അത് സിൽവർ ഷാർക്ക്. സിൽവർ ഷാർക്ക്, ഓ സിൽവർ ഷാർക്കിന്റെ വലിയ സൈസ്. നമ്മള് നേരത്തെ കണ്ടതിന്റെ കുറച്ചും കൂടെ വലുതാണ്. വേറെ ടൈപ്പ് ആണ്. ഇതും ഈ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഫിൻസ് നല്ലപോലെ നിപ്പുണ്ട് മീനിന്റെ. ഫിൻസും ടെയിലും ബ്ലാക്ക് ഷേഡ് എല്ലാം കൂടെ കാണുമ്പോൾ നല്ല രസം കാണാം. നല്ല രസമുണ്ട് കാണാം. അവർക്ക് എങ്ങനെയാ റേറ്റ് വരുന്നത് മാർക്കറ്റില്? ഇത് ഇത് വില കൂടുതൽ. ചെറിയ സൈസ് ഒക്കെ ആണെങ്കിൽ 150-200 രൂപ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സൈസിനനുസരിച്ച് റേറ്റ് കൂടും. ഇതിപ്പം പെയർ ആയിട്ടാണോ കിടക്കുന്നത്? പെയർ ആണ് കിടക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് സക്കറിന്റെ വേറൊരു വെറൈറ്റി പോലെ ഉണ്ടല്ലേ, ഇവരുടെ പേരെന്താ? ഇത് ഷെവൽനോസ് ക്യാറ്റ് ഫിഷ് ആണ്. ക്യാറ്റ് ഫിഷ് ആണല്ലേ. ഓക്കെ, അതാണ് സക്കറിന്റെ ഒരു ഫേസ് വരുന്നത്. ആ ഒരു ബോഡി ടൈപ്പും സക്കറിനെ പോലെ തന്നെ ഉണ്ട്. ഇവർ ഈ ക്യാറ്റ് ഫിഷും സക്കറിനെ പോലെ തന്നെ ക്ലീനിങ് ആണോ? ക്ലീനിങ് ഇതും ഇത് കൂടുതലും കഴിക്കുന്നത് നോൺ വെജ് ആണ്. നോൺ വെജ്? ഓഹോ ഓഹോ. ഇവര് അഗ്രസീവ് അല്ല, വേറെ മീനിന്റെ കൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ മീനിന്റെ കൂടെ ഇടാൻ പറ്റത്തില്ല. ഇവർക്ക് എങ്ങനെ രണ്ടു നേരമാണോ ഫീഡ് ചെയ്യുന്നത്? നമ്മൾ നോർമലി രണ്ടു നേരമാണ് ഫീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവർക്ക് ലൈവ് ഫുഡാ കൊടുക്കുന്നത്? ലൈവ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ അവരുടെ കൂടെ കിടക്കുന്നത് അത് ഓസ്കാർ ആണ്. ഓസ്കാറിന്റെ കോപ്പർ, ടൈഗർ, ഫയർ റെഡ് കിടപ്പുണ്ട്, ആൽബിനോ ഉണ്ട്. ഈ ഓസ്കാറും അതേപോലെ തന്നെ ഈ ക്യാറ്റ് ഫിഷിനും ലൈവ് ആയിട്ടുള്ള ഫുഡ് അല്ലേ കൊടുക്കുന്നത്? ലൈവ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇവര് നല്ല സൈസ് വെക്കുമോ ഈ ക്യാറ്റ് ഫിഷും ഓസ്കാറും? നല്ല നല്ല സൈസ് വരും. നമ്മൾ ഫീഡ് കൊടുക്കുന്നതിന്റെ അനുസരിച്ചും നല്ല സൈസ് വരും. വരും. ഇപ്പൊ ഈ കാണുന്ന വലിയ മീൻ അത് സിൽവർ ആരോണ. ഓക്കെ, അത് സൈസിനനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. എന്നാലും ഒരു ചെറിയ സൈസിനൊക്കെ ഏകദേശം എത്രയാവുമായിരിക്കും മാർക്കറ്റ്? 950 ആ റേറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തെറ്റില്ലാത്ത സൈസ് അത്യാവശ്യം. പിന്നെ ഇവരെ ഇവരെയാണോ മറ്റേ ലക്കി ഫിഷ് എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇവർക്കും നോർമൽ ആയിട്ടുള്ള ഫുഡാണോ അതോ ലൈവ് ഫുഡാണോ? ലൈവ് ആണ്. ലൈവ് ആണ് കൂടുതലും കൊടുക്കുന്നത്. ഇപ്പൊ ഈ കാണുന്ന ഫിഷ് ഏതാ? ഇത് ഫ്ലവർ വൺ ആണ്. ഓക്കേ, ഫീഡ് എന്താ കൊടുത്തത് അതിന്? നമ്മൾ നോർമൽ ഇത് ഫുഡ് തന്നെ കൊടുക്കാനാണ് വരുന്നുണ്ട്. ഇവർക്ക് എങ്ങനെയാ മാർക്കറ്റിൽ റേറ്റ് വരുന്നത്? ഇത് കോസ്റ്റ്ലി ആണ് സാധനം. ഒരു 1200-1300 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് സിംഗിൾ പീസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്? സിംഗിൾ പീസ് ആണ്. ഇപ്പൊ ഈ കിടക്കുന്ന മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഇത് മെയിൽ ആണ്. മെയിൽ മെയിലിനാണോ? അത്ര ഹെഡ് അങ്ങനെ ഹെഡ് വരുന്ന മെയിലിനാണ്. ഫീമെയിലിന് ഹെഡ് കുറവായിരിക്കും. പിന്നെ ഈ അക്വാട്ടിക് പ്ലാന്റ്സ് ഇവിടെ തന്നെ ചെയ്യുന്നതാണോ അതോ? അല്ല, വരുന്നതാണ്. വരുന്നതാണ്. അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ ഏകദേശം റേറ്റ് വരുന്നത്? 40 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ആ ഒരു ചെടിയുടെ ക്വാളിറ്റി അനുസരിച്ച് അതിൽ പല ഐറ്റംസും ഉണ്ട്. വ്യത്യാസം വരും. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള മീനിനെയാണ് നിങ്ങളിപ്പോ കാണുന്ന ഫൈറ്റേഴ്സ്. ഇവര് ഫൈറ്റർ എന്ന് തന്നെ പേര് വരുന്നോണ്ട് തന്നെ ഇവരെ നമ്മൾക്ക് ഒറ്റയ്ക്ക് ഇടാൻ പറ്റത്തുള്ളൂ അല്ലേ? സിംഗിൾ ആയിട്ട് ഇടാൻ പറ്റും. ബാക്കിയുള്ള മീനുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നോണ്ടാണ് ഇവർ ഒറ്റയ്ക്ക് ഇടുന്നത്. അപ്പം ഫൈറ്റർ എനിക്ക് തോന്നുന്നു പല റേറ്റ് വരും അല്ലെ കളറിനനുസരിച്ച്? ഇത് പല ഐറ്റംസ് ഉണ്ട്. ഫുൾ മൂൺ, ഹാഫ് മൂൺ, അങ്ങനെ വരുന്ന ക്രൗൺ ടൈല്, അങ്ങനെ പലതിനും പല റേറ്റ് ആണ്. അത് 70 രൂപ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം വീഡിയോ കാണുന്ന ഗപ്പീസ് ആണല്ലോ, ഗപ്പീസിന്റെ ജെറ്റ് ബ്ലാക്ക്. പിന്നെ ഗപ്പീസ് എനിക്ക് തോന്നുന്നു ഏത് ടൈപ്പ് വന്നാലും ബ്രീഡിങ് ഈസിയാണ്, മറ്റുള്ള മീനെ അപേക്ഷിച്ച് ഈസിയാണ് സംഭവം. എല്ലാരും തുടക്കക്കാർ ആദ്യമേ മേടിക്കുന്ന ഗപ്പി ആണല്ലോ. ഇത് ജപ്പാൻ ബ്ലൂ ടൈൽ ആണ്. ജപ്പാൻ ബ്ലൂ ടൈൽ ആണ്. ജെറ്റ് ബ്ലാക്ക് അതേപോലെ ഈ ജപ്പാൻ ബ്ലൂ ടൈൽ ഇവർക്കൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്?
ഇത് ഹൈബ്രിഡ് ഒക്കെ വരുന്ന സമയത്ത് 80 രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വരുന്നത് ആൽബിനോ ഫുൾ റെഡ്. ഈ ഒരു ടാങ്ക് നമ്മൾ ആദ്യമേ കണ്ട ടാഗ് പോലെ തന്നെ അത്യാവശ്യം കളർഫുൾ ആണ്. ഇതിനകത്ത് ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? ഇതിനകത്തുള്ളത് സീബ്ര കിടപ്പുണ്ട്, നിയോൺ ടെട്ര ഉണ്ട്, പിന്നെ ടെട്രയുടെ വേറൊരു ഐറ്റംസ് കൂടെ ഉണ്ട്, അതിന്റെ ബേക്കിൽ നിൽപ്പുണ്ട്. പിന്നെ പർപ്പിൾ ബെറി ഗബ്ബി കിടപ്പുണ്ട്. ഈ നിയോൺ ടെട്രയ്ക്ക് ഏകദേശം എങ്ങനെ റേറ്റ് വരുന്നത്? 35 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ടാങ്കിൽ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് സിൽവർ ആരോയുടെ ചെറിയ സൈസ് ആണ്. അത്രയും കണ്ട വലിയ മീൻ്റെ ചെറിയ സൈസ് ആണ് ഈ കിടക്കുന്നത്. ഇവർക്ക് ലൈവ് ഫുഡ് തന്നെ ലൈവ് ആണ് കൊടുക്കുന്നത് നമ്മൾ. ഇതിപ്പോ പെയർ ആയിട്ടാണോ കിടക്കുന്നത്? ഇല്ല, പെയർ അല്ല. അത് ഇതും സിംഗിൾ പീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. കാറ്റിന്റെയും ഡോഗിന്റെയും ഒക്കെ ഫുഡ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ട് ഫുഡിന്റെ അല്ലെ? നമുക്ക് കൂടുതലും ഫിഷിന്റെ ഐറ്റംസ് ഫുഡാണ് കൂടുതലും. പിന്നെ കാറ്റിന്റെയും പബ്ബിസിന്റെ ഒക്കെ ഒരു മൂന്നാല് ബ്രാൻഡ്സിന്റെ ഇതുണ്ട് നമുക്കുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് അല്ലെ? പിന്നെ ഈ കാറ്റിന്റെയും ഡോഗ്സിന്റെയും കിളികളുടെ ഒക്കെ കൂടും കേജുകൾ ഓൾറെഡി നമ്മളുണ്ട്. കൂടിന്റെ ഏകദേശം എങ്ങനെയായിരിക്കും ഒരു ആവറേജ് സൈസിന് റേറ്റ് വരുന്ന സ്റ്റാർട്ടിംഗ്? അത് 350 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വലുപ്പം അനുസരിച്ച് സൈസിന്റെ അനുസരിച്ച് ക്വാളിറ്റി ഒക്കെ അനുസരിച്ചാണ് മാറും. പിന്നെ ഈ ചെടിച്ചട്ടികളും സ്റ്റോൺസ് നമ്മളെ ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺസ് ആണ്. പിന്നെ ഇപ്പൊ നമ്മള് ടാങ്ക്സ് ഒക്കെ നമ്മള് കണ്ടായിരുന്നല്ലോ, അപ്പൊ ഈ ടാങ്കുകളൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് സെയിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വരുന്നത് ഫുൾ സെറ്റ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ സ്റ്റോണും എല്ലാം കൊടുക്കും? അല്ല, ഇപ്പൊ ഓൾറെഡി അതിന്റെ അകത്ത് ലൈറ്റും ഫിൽറ്ററും വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള അക്സസറീസ് അവർക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടാനുസരണം നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഈ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നതിന് സ്റ്റാർട്ടിങ് എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇപ്പൊ കുഞ്ഞു ടാങ്ക് ഒക്കെ ആണെങ്കിൽ അത് 2000 സംതിങ് തൊട്ട് 2000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ ഈ ഫൈബർ ഗ്ലാസിന്റെ ഒക്കെ ആണെങ്കിൽ ഫൈബറിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. മറ്റേ ഗ്ലാസിന്റെ ഒക്കെ അത് നമ്മൾ ഓരോരുത്തര കസ്റ്റമറിന്റെ സൗകര്യം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വർക്കല പോകുന്ന സമയത്ത് പാലച്ചിറയിലുള്ള ഈ ഒരു SS അക്വേറിയം എന്ന് പറയുന്നത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഈ ഒരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോ ഫിഷസിൻ്റെ അക്വേറിയം കാണാനും പ്രത്യേക ഭംഗിയാണ്. ഒരുപാട് നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്യും. നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഈ ഒരു ഷോപ്പിൽ കയറുന്ന സമയത്ത് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർണമെൻ്റൽ ഫിഷസ് വളർത്തുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലത്തുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം റീസെൻ്റായിട്ട് ഒരു ഗപ്പി ഫാം വിസിറ്റും കൂടെ ചെയ്യുന്നുണ്ട്. സോ മറക്കാതെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.